ഹായ് ഡിയാസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഷോർട്സും അതിൻ്റെ ടോപ്പും ആണ്. വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഷോർട്സും പിന്നെ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊരു ടോപ്പും ആണ് ഇന്ന് കട്ട് ചെയ്യുന്നതും അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതും ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ 5 to 6 ഇയേഴ്സ് ആയിട്ടുള്ള ഗേൾസിന് പറ്റിയിട്ടുള്ള ഡ്രസ്സാണിത് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മിച്ചം വരുന്ന, നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്ത് മിച്ചം വരുന്ന തുണിയുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ 4 തുണി മടക്കി ഇട്ടിട്ടുണ്ട്. ഹിപ്പിൽ നമുക്ക് ആദ്യം മെഷർമെൻറ്റ് നോക്കാം. 9 ഞാൻ അടയാളപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വലിഞ്ഞ് നിൽക്കുക, ടൈറ്റ് ആവാൻ പാടില്ല. ബനിയൻ ആണെങ്കിൽ കുറച്ച് വലിഞ്ഞൊക്കെ നിൽക്കും, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലൂസായിട്ട് കിടന്നാലും ടൈറ്റ് ആവാൻ പാടില്ല. ലെങ്ത് ഞാനൊരു 12.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിപ്പിൻ്റെ വിട്ടെന്ന് പറയുന്ന 9, ലെങ്ത് 12.5, പിന്നെ കാൽവണ്ണം ഞാൻ 7 എടുക്കുന്നുണ്ട്. ഇനി ക്രോച്ചേരി ആണെങ്കിൽ 9 ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് കാൽവണ്ണം വരെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ച് കൊടുക്കാം. ക്രോച്ചേരിയും വരച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോർട്സിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ തന്നെയാണ് ഞാൻ നമ്മുടെ ഇലാസ്റ്റിക് വരുന്ന ഭാഗവും എടുത്തിരിക്കുന്നത്. 1 അല്ലെങ്കിൽ 1.5 അത് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് പോകും. പിന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് നീളത്തിന് വ്യത്യാസം വരുത്താം. അങ്ങനെ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇലാസ്റ്റിക് നമുക്കെടുക്കാം. ഇലാസ്റ്റിക് കുഞ്ഞുങ്ങളുടെ വണ്ണം അനുസരിച്ച് ഒരുപാട് ടൈറ്റ് ആവാതെ എത്രയാണെന്ന് വെച്ച് എടുക്കാം. ഞാനൊരു 17.5 ഞാൻ ഇലാസ്റ്റിക് എടുക്കുന്നത്. അത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ടൈറ്റ് ആവാത്ത രീതിയിൽ നമുക്ക് എടുക്കാം. പിടിച്ച് നോക്കുമ്പം മനസ്സിലാവും കേട്ടോ. അങ്ങനെ 17.5 മാർക്ക് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് 1 അളവ് വരുന്ന വീതി വരുന്ന ഇലാസ്റ്റിക്കാണ് കേട്ടോ. 3/4 ഇലാസ്റ്റിക് ഉണ്ട്, നമുക്ക് ഏതാണെന്ന് വെച്ചാൽ മേടിച്ചിടാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഷോർട്സിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ടോപ്പിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ടോപ്പിൻ്റെ മെഷർമെൻറ്റിന് ഞാൻ ആദ്യം ടോപ്പ് അതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. 15 ഞാൻ ടോപ്പിൻ്റെ ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ നെക്കിൻ്റെ വിട്ത് നോക്കാം. നെക്കിൻ്റെ വിട്ത് 2 ഞാൻ എടുക്കുകയാണ്, 2.5 എടുക്കുന്നത്. അത് വിട്ത് 2.5 ലെങ്ത് എന്ന് പറയുന്നത് 2.5. ഇനി റൗണ്ടായിട്ട് നമുക്കൊരു നെക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. സ്ലീവ്ലെസ് ആണ് ഞാനിപ്പോൾ ഈ ടോപ്പ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 തയ്യൽ തുമ്പും കൂടി ചേർത്ത് 3.5 ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 5 ഞാൻ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തത്. അതിനുശേഷം നമുക്കൊരു കർവ് വരച്ചു കൊടുക്കാം, ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ഇനി ബസ് സൈസ് എന്ന് പറയുന്നത് ഞാൻ 9.5 അതുപോലെ 8, പിന്നെ വേ സൈസ് വന്നിട്ട് 9 വരും. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞുങ്ങളുടെ പിന്നെ വണ്ണത്തിനനുസരിച്ചൊക്കെ നമ്മുടെ ഈ മെഷർമെൻറ്റിനൊക്കെ ചേഞ്ചസ് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്ത് എടുത്താൽ മതിയാകും. ഇങ്ങനെ ഉള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നിരുന്നത് വളരെ നല്ലതാണ്, കാരണം മഴയുള്ള സമയത്തൊക്കെ തുണികളൊക്കെ ഉണങ്ങാൻ പാടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. ബനിയൻ്റെ മെറ്റീരിയലൊക്കെ ആകുമ്പം ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം വന്നിട്ടൊക്കെ ഉണങ്ങാൻ വലിയ പാടാണ്. ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ മേടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് നല്ല കംഫർട്ടബിളുമാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോർട്സാണ്. അപ്പോൾ ഷോർട്സിൻ്റെ 2 ഞാനെടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ 2 ഭാഗം വന്നിട്ട് തുമ്പ് ഭാഗം വന്നിട്ട് നമുക്ക് മടക്കി ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. 2 ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക്
ആ നല്ല വശം ഞങ്ങൾ ഉള്ളിലാക്കിയതിന് ശേഷം കാൽ വണ്ണം മുകളിൽ വരെ, അതിൽ ക്രോച്ചേരി വരെ പോകരുത്, ആ ഭാഗം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ രണ്ട് കാലം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഭാഗങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആ രണ്ട് ക്രോച്ചേരി, രണ്ട് കാലിൻ്റെയും ക്രോച്ചേരിയ വന്നിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ്. അതിന് ചെയ്യേണ്ടത് ഇതുപോലെ രണ്ട് വശവും ഇത് ഈ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ റൗണ്ടായിട്ട് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നല്ല വശം രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു റൗണ്ട് നമ്മൾ അങ്ങേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ജോയിൻ്റ് വന്നിട്ട് നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ അത്രയും ഗ്യാപ്പിട്ടതിന് ശേഷം നമുക്ക് മടക്കി അടിക്കണം. അത്രയും കൂടി ചെയ്ത് ഇലാസ്റ്റിക് ഉള്ളിലാക്കി ജോയിൻ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട്സ് കംപ്ലീറ്റ് ആവും. ഇതുപോലെ നല്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഷോർട്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ടൈറ്റും ഇല്ല, അത്യാവശ്യത്തിന് മാത്രം ടൈറ്റും ഉള്ളൂ. ഇനി നമുക്ക് ഷോർട്ട്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ്. നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴുത്ത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല വശത്തിന് മീതെ നമ്മൾ ഈ കട്ട് പീസ് ഇടുക, കഴുത്തിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക, മറിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ടോപ്പിൻ്റെ ബാക്കും ഫ്രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ ഞാൻ സിബും കൂടി വെച്ചിട്ടുണ്ട്. സിബ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ള വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കിട്ടാൽ മതി. ഞാനത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ സിബ് സിമ്പിളായിട്ട് വെക്കുന്ന മെത്തേഡ് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബാക്കിൽ സിബും വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്നിട്ട് നമ്മുടെ ആ ഒരു കഴുത്ത് മടക്കിയും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്ക് റൗണ്ട് നെക്കാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നല്ല വശങ്ങൾ രണ്ടും ഉള്ളിലാക്കിയതിന് ശേഷം നമ്മൾ ഷോൾഡർ എടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ആം ഹോൾ മടക്കി തയ്ക്കേണ്ടത്. ആം ഹോൾ മടക്കി തയ്ക്കുക, നമ്മൾ സ്ലീവ്ലെസ് ടോപ്പ് ആണല്ലോ, അപ്പോൾ ആം ഹോൾ ഒന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറും തയ്ച്ച് ആം ഹോളും മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ആം ഷോൾഡറും തയ്ച്ചിട്ടുണ്ട്, ആം ഹോളും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തയ്ച്ച് കംപ്ലീറ്റ് ആക്കി ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇത് നല്ല വശങ്ങൾ രണ്ട് ഉള്ളിലാക്കിയതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷേപ്പ് അനുസരിച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് ചെയ്ത് കൂടാതെ താഴെ മടക്കി അടിച്ചതിന് ശേഷം കാണാം. ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ടോപ്പൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോർട്ട്സും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിച്ച് വെറുതെ കാശ് കളയണ്ട. നമ്മളുടെ കയ്യിൽ മിച്ചം വന്നിട്ടുള്ള തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഷോർട്ട്സും അതിൻ്റെ കൂടെ ടോപ്പും തയ്ക്കാവുന്നതാണ്. വീട്ടിലൊക്കെ ഇടാൻ നല്ല സുഖമാണ്. കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.